Good afternoon. Good afternoon. ഞാൻ പുതിയ ടീച്ചറാണ്. നിങ്ങളുടെ പേര് ആതിര എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് നിങ്ങളുടെ ടീച്ചേഴ്സിന് ഓൾറെഡി ഓരോ നോട്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവല്ലോ അല്ലെ? ഓരോ ടീച്ചേഴ്സിന്റെ പേരില് ഉണ്ടല്ലോ അല്ലെ? ആ, അപ്പോ എന്റെ പേര് ആതിര എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 7, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പോ നോട്ട് ഇടുക. നോട്ടിൽ എന്ത് ചെയ്യുക? എന്റെ പേര് ആതിര എന്ന് എഴുതുക. ആതിര ഡിസ്മിസ് എഴുതുക. നമ്മുടെ ചാപ്റ്റർ ഏതാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നത്തെ ഡേറ്റ് ഇടണം കേട്ടോ. ഡേറ്റ് ഓരോ ദിവസത്തെ ഡേറ്റുകൾ ഇട്ടിട്ടായിരിക്കണം അവരുടെ എന്ത് ടോപ്പിക്കുകളൊക്കെ എഴുതി വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുമ്പോഴാണെങ്കിലും നിങ്ങൾ ആ ക്ലാസ് പിന്നീട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ പോലും ആ ഡേറ്റ് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോ ചാപ്റ്റർ 7 എഴുതുക, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡിങ്. ഇതിന്റെ ഓരോ നോട്ടുകളും നമ്മൾ സെപ്പറേറ്റ് നോട്ട്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ ലെക്ചർ നോട്ടുകൾ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പുതിയ ടേംസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെച്ച് തന്നെ അതെന്താണെന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവും, മലയാളത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മലയാളത്തിൽ അതിന് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക, നമ്മൾ ലെക്ചർ നോട്ട് ചെയ്യുന്നത് പോലെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എക്സ്ട്രാ നോട്ടൊന്നും മിസ് തരില്ല അല്ലേ? എക്സ്ട്രാ നോട്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഓൾറെഡി ഈ നോട്ട്സ് പ്രൊവൈഡ് തന്നിട്ടില്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ ഇതില് എക്സ്ട്രാ പോയിന്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേമുകളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് തരും, ഇവിടെ പറഞ്ഞു തരുമ്പോ അത് നിങ്ങൾ അപ്പോ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് വേണ്ടിട്ട് നോട്ട്സ് തന്നില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു ടേം പറയുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങള് ലെക്ചർ നോട്ടായിട്ട് അത് നോട്ട് ചെയ്ത് പോവാന്നാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഇതിലെ ഓരോ ടേംസുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷില് ആ ഒരു ടേം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാകാൻ വരില്ല. അപ്പൊ നമ്മള് മലയാളത്തില് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ആ ടേം എന്താണ്, അതിന്റെ മലയാളം എന്താണെന്ന് നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ, എല്ലാവർക്കും നോട്ട്സ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ഡൗട്ട് ഒരു ഡിസ്കഷൻ പോലെ നടത്താം. ആ സമയത്ത് നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 7 ആണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ആക്സിഡന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഇടം, ഹോസ്പിറ്റലിലെ ഏത് ഭാഗത്താണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ആ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അസസസ് ആൻഡ് ട്രീറ്റ്സ് പീപ്പിൾ വിത്ത് മേജർ ട്രോമ, സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ് ആൻഡ് ദോസ് ഇൻ നീഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെന്റ്. അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മേജർ ട്രോമ, അതായത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ചവർക്കോ, സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ് എന്താണ്, ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ അപകടങ്ങളോ സംഭവിച്ചവർക്കോ, ആൻഡ് ദോസ് ഇൻ നീഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെന്റ്, കൂടാതെ എമർജൻസി ട്രീറ്റ്മെന്റുകൾ വേണ്ട മറ്റു രോഗികളെയോ
ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, അസസസ് ചെയ്യുന്നു, അതായത് അസസ്മെന്റ് നടത്തുവന്നു, അല്ലെങ്കിൽ അവരുടെ രോഗം എന്താണ്, അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥ എന്താണെന്നുള്ളത് അവര് വിലയിരുത്തുകയും അതിന് വേണ്ടതായിട്ടുള്ള തക്കതായ ട്രീറ്റ്മെന്റുകൾ ഉടനടി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതിന് നമുക്ക് ഷോർട്ട് ആക്കി എ ആൻഡ് ഇ എന്ന് വിളിക്കാം. ഈ ഷോർട്ട് ഫോമുകള് എന്തായാലും അറിഞ്ഞിരിക്കുക കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോ ഇനി വരുന്ന നോട്ട്സുകൾ അല്ലെങ്കിൽ ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളിലും ചിലപ്പോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് പറയില്ല, പകരം അവിടെ ചിലപ്പോ എ ആൻഡ് ഇ എന്നായിരിക്കും കൊടുത്തിരിക്കുക. അപ്പോ ആ എ ആൻഡ് ഇ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫോമുകള് അതിന്റെ എക്സ്പാൻഡഡ് ഫോമുകളൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് ഷോർട്ട് ആക്കി എന്തെന്ന് വിളിക്കാം, എ ആൻഡ് ഇ എന്ന് വിളിക്കാം. ഇതെന്തിനു വേണ്ടി, ആർക്കൊക്കെയുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്? മേജർ ട്രോമ, വലിയ ആഘാതങ്ങൾ സംഭവിച്ചവർക്കോ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റവർക്കോ അല്ലെങ്കിൽ അസുഖങ്ങളുള്ളവർക്കോ, ആൻഡ് ദോസ് ഇൻ നീഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെന്റ്, എമർജൻസി ട്രീറ്റ്മെന്റുകൾ വേണ്ട മറ്റു രോഗികളെയും ഇവരെന്ത് ചെയ്യുന്നു, അവിടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ അവർ ഈ രോഗികളുടെ രോഗാവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം അസസ്മെന്റ് ചെയ്യും. അതായത് അവർ വിലയിരുത്തും എന്താണ് ഇവരുടെ രോഗാവസ്ഥ, എത്രത്തോളം സിവിയറിറ്റി ഉണ്ട് ഇവരുടെ രോഗത്തിന് എന്നുള്ളത് വിലയിരുത്തി അവർക്ക് ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day, അതായത് ഒരു 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 24 hours ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഡോക്ടേഴ്സിന്റെയും മറ്റ് സ്റ്റാഫുകളുടെയും ബാക്കി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും 24 മണിക്കൂറും ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമായിരിക്കും. ഇൻ എമർജൻസീസ് patient with loss of consciousness, confusion, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. കൂടാതെ എമർജൻസി പേഷ്യൻസ് ആയിട്ടുള്ള, എന്താണ് ഒരു എമർജൻസി കണ്ടീഷൻ ഉള്ള പേഷ്യൻസ്, എങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അതായത് ബോധക്ഷയം സംഭവിച്ചവർക്ക്, ആൻഡ് കൺഫ്യൂഷൻ ആശയക്കുഴപ്പമുള്ളവർക്ക്, ദെൻ പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, എന്താണ് നിരന്തരമായിട്ടുള്ള കഠിനമായ നെഞ്ചുവേദനയോ വയറുവേദനയോ വരുന്നവർക്ക്, ആൻഡ് എ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിച്ചവർക്കോ, ദെൻ ബ്രീതിങ് ഡിഫിക്കൽറ്റീസ് ശ്വാസ തടസ്സമുള്ളവർക്കോ എന്തായിരിക്കും ഇവിടെ എമർജൻസി പേഷ്യന്റുകളാണ് ഇവരൊക്കെ അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഉള്ള എമർജൻസി ട്രീറ്റ്മെന്റുകളും ഈ ഡിപ്പാർട്ട്മെന്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്, അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ട്രീറ്റ്മെന്റ് എന്നുള്ളത് മറ്റു പേരുകളിലും അറിയപ്പെടുന്നു. അങ്ങനെ 3 മറ്റു പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 1 ആണ് കാഷ്വാലിറ്റി, അല്ലെ, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം തന്നെയാണ് കാഷ്വാലിറ്റി. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത്രയ്ക്ക് ഒരു സിവിയർ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നാലും നമ്മൾ ഫസ്റ്റ് ആ പേഷ്യന്റിന് എവിടേക്ക് ആയിരിക്കും ഉണ്ടാവുക, ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പേരാണ്. ഡിഗ്രിയുടെ എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞ് വന്നതേ ഉള്ളു ഞാന്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മറ്റു പേരുകളിലും അറിയപ്പെടുന്നു. ഇതിൽ ഒന്നാമത്തെ പേരാണ് നമ്മൾ പറഞ്ഞത് കാഷ്വാലിറ്റി, രണ്ടാമത്തെ പേരാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്
ഓക്കെ. അപ്പോ നമ്മൾ നാല് പേരുകളാണ് മൊത്തത്തിൽ, ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു മൂന്ന് പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് മീൻസ് ഇ ഡി, ആൻഡ് എമർജൻസി റൂം ദാറ്റ് ഈസ് ഇ ആർ. അപ്പോ മൂന്ന് നാല് ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. നാല് ഡിപ്പാർട്ട്മെന്റ് നെയിം ആണ്. എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പേരാണിത് അല്ലെ? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെയാണിത്, പക്ഷെ അത് നാല് പേരുകളിലായിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. ഈ നാല് പേരുകളും എന്താണ്, ഒരു സെയിം ഡിപ്പാർട്ട്മെന്റിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്താണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ദെൻ രണ്ടാമത്തത് എന്താണ്, കാഷ്വാലിറ്റി. കാഷ്വാലിറ്റി. ദെൻ മൂന്നാമത്തത് എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ ഇ ഡി. ദെൻ എമർജൻസി റൂം ദാറ്റ് ഈസ് ഇ ആർ. അപ്പോ എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി റൂം. ഇതുകൾ ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോമുകൾ ഉണ്ടെങ്കിൽ അതും കൂടി പഠിച്ചിരിക്കുക. പിന്നീട് ഒരു നോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇ ഡി എന്നായിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ ആ ഇ ഡി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലായാൽ മാത്രമേ ബാക്കി അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇ ഡി അല്ലെങ്കിൽ എന്താണ് ഇ ആർ, എ ആർ ഡി എന്താണ് എന്നുള്ളത് ഒരു എക്സ്പാൻഡഡ് ഫോമും അതുപോലെ തന്നെ അതിന്റെ ഷോർട്ട് ഫോമുകളും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ ഇത്രയാണ് പറയുന്നത്. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നു, ഇതൊരു 24 hours ഡേയിൽ തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ ഇൻ എമർജൻസീസ് പേഷ്യൻസ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കോൺഷ്യസ്നെസ് ഉള്ളവർക്കും കൺഫ്യൂഷൻ ഉള്ളവർക്കും പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ ഉള്ളവർക്കും സ്ട്രോക്ക് ഉള്ളവർക്കും ആൻഡ് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്കും എന്താകുന്നു, ട്രീറ്റ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഈ ക്ലാസ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കുറച്ച് സമയം കഴിഞ്ഞാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് അതൊന്നും കൂടി റിവൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് വിടാം. അതുകൊണ്ട് തന്നെ ക്ലാസ്സിനിടയിൽ അവിടെ ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള പോർഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. അടുത്തതായിട്ടുള്ള ഒരു പോർഷൻ ആണ് ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥലം, അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിൽ ഏത് സ്ഥലത്ത് വന്നാൽ അല്ലെങ്കിൽ ഏത് ഭാഗത്തായിരിക്കണം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ. ഹോസ്പിറ്റലിന്റെ ഏറ്റവും താഴത്തെ നിലയിലായിരിക്കണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ നിലയിലായിരിക്കണം. ദെൻ അടുത്തൊരു പോയിന്റ് ആണ് സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം ദയർ മെയിൻ എൻട്രൻസ്. എന്താണ് ഒരു സെപ്പറേറ്റ് എൻട്രൻസോ അല്ലെങ്കിൽ ഒരു എമർജൻസി എൻട്രൻസോ എന്തിനുണ്ടായിരിക്കണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാ ഹോസ്പിറ്റലിനും ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ മെയിൻ എൻട്രൻസിൽ കൂടെ അല്ലാതെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കണം. ദെൻ ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ എപ്പോഴും എന്ത് ചെയ്യണം, അവൈലബിൾ ആയിരിക്കണം. കാരണം എന്താ, സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ, വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലെ പേഷ്യൻസ് ആയിരിക്കും. അപ്പോ അവർക്ക് ആംബുലൻസിലാണ് വന്നത് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലായിക്കോട്ടെ, ഏത് വാഹനമാണെങ്കിലും അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ലാതെന്തെങ്കിൽ ആ പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുമോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എന്താണ് ആ ഒരു ടൈം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യണമെന്ന് ആണ് ഇവിടെ ലൊക്കേഷനില് നമ്മൾ പഠിച്ചത്. ദെൻ അടുത്തതാണ് വെൽ മാർക്ക് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ്. എന്താണ് വെൽ മാർക്ക്ഡ് ആയിട്ടുള്ള പ്രോപ്പർ
ലൈറ്റിങ്ങും സയൻസും വേണം. എന്തിനാണ് വെറും പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സയൻസ് വേണ്ടത്? അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എല്ലാവരും ചിലപ്പോ പരിചയമുള്ള ഹോസ്പിറ്റലിലായിരിക്കണം നമുക്ക് ഇങ്ങനെ ഒരു സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോ നമുക്ക് ചിലപ്പോ പരിചയമുള്ള ഹോസ്പിറ്റലായിരിക്കില്ല നമ്മൾ പോവാ, അല്ലെ? ചിലപ്പോ പരിചയമുള്ള ആൾക്കാരും ആയിരിക്കില്ല. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ പറയുക, ഹോസ്പിറ്റലിൽ നമ്മളൊരു പേഷ്യന്റുമായിട്ട് ഇങ്ങനെ ഒരു അത്യാവശ്യ നിലയിലുള്ള ഒരു പേഷ്യന്റുമായിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി എവിടെയാണെന്നുള്ളത് കാണാൻ പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക വിധമുള്ള സൈനുകളോ അടയാളങ്ങളോ മാർക്സൊക്കെ എപ്പോഴും അല്ലെങ്കിൽ അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ സജ്ജീകരണങ്ങൾ നൽകിയിരിക്കണം. ദെൻ ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദ സ്ട്രീറ്റ്സ്. എന്താണ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവുകൾ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ റോഡുകൾ. അങ്ങനെ റോഡിലൂടെ ഇപ്പോ ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായ റോഡിലൂടെ എത്രയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ, ഇപ്പൊ ആംബുലൻസിലായാലും എന്തിലായാലും. അപ്പൊ ആ ഹോസ്പിറ്റൽ ഉണ്ടെന്നും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്നും പെട്ടെന്ന് ആൾക്കാർക്ക് ഈസിലി വിസിബിൾ ആയി കാണാനും അതുപോലെ തന്നെ അക്സസിബിൾ ആയിരിക്കണം, എത്തിപ്പെടാനും സാധിക്കുന്ന ഒരിടത്തായിരിക്കണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ദെൻ ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, റേഡിയോളജി ആൻഡ് ലബോറട്ടറി. പിന്നെ എന്തായിരിക്കണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനോട് വളരെ ക്ലോസ് ആയിരിക്കണം. അതുപോലെ തന്നെ എലിവേറ്റേഴ്സ്, ലിഫ്റ്റ് പോലെയുള്ള സജ്ജീകരണങ്ങളുടെ അടുത്തായിരിക്കണം. ആൻഡ് ഓൾസോ റേഡിയോളജി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം എക്സ്റേ സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു ഏരിയ ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലബോറട്ടറീസ്, ഇവയെല്ലാം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് വളരെ ക്ലോസ് ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ ക്ലോസ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമുക്ക് കാഷ്വാലിറ്റി എന്ന് പറയാം അല്ലെ, അപ്പൊ കാഷ്വാലിറ്റിയിലോട്ട് എത്തുന്ന ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയായിരിക്കണം ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ അർജന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഒരു ചിലപ്പോ ഒരു സെക്കൻഡുകൾ കൊണ്ട് ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടൈം അവിടെ എപ്പോഴും എങ്ങനെയായിരിക്കണം, കുറവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയും ഏരിയ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് അടുത്താണെങ്കിൽ അവർക്ക് അത്രയും സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ആ പേഷ്യന്റിന് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്, റെഡ്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. നിർണായകമായുള്ള ഒരു സമയം എന്നുള്ളത് ഒരു നിർണായക ഘടകമാണ്. അതുപോലെ തന്നെ പ്രവർത്തന കോസ്റ്റ്, പ്രവർത്തന നിരക്കും നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ക്ലോസ് ആയിട്ട് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സ്ഥാനം വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതുവഴി സാധിക്കുന്നു. അപ്പൊ ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ ഇത്രയുമാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയാ, ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ, താഴത്തെ നിലയിലായിരിക്കണം ഹോസ്പിറ്റലിന്റെ താഴത്തെ നിലയിലായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ്, പ്രധാന കവാടത്തിൽ നിന്നും മാറി മറ്റൊരു സെപ്പറേറ്റ് എൻട്രൻസ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിക്ക് വേണം. ദെൻ ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ പേഷ്യന്റുമായിട്ട് കാഷ്വാലിറ്റിയിലോട്ട് എത്തുന്ന പേഷ്യൻസിന്റെ ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടൊരു കാഷ്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് അവിടെ അവൈലബിൾ ആയിരിക്കണം, പാർക്കിംഗ് സ്പേസ്. പ്യുവർ ലൈറ്റിംഗ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സയൻസ്. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി എവിടെയാണെന്നും അതിന്റെ അതിലോട്ട് പോകാനുള്ള വഴികളായാലും എന്താണെങ്കിലും അത് കാഷ്വാലിറ്റി എന്താണെന്ന് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ മാർക്സും സയൻസും ഒക്കെ കൊടുത്ത് കൊണ്ട് കാഷ്വാലിറ്റി എവിടെയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ചെയ്തിരിക്കണം. ദെൻ ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദ സ്ട്രീറ്റ്സ്. അതുപോലെ തന്നെ എന്താണ്, റോഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ വിസിബിൾ ആയിരിക്കണം, കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കണം. കൂടാതെ എത്തിപ്പെടാനും എളുപ്പത്തിൽ എത്തിപ്പെടാനും പറ്റുന്ന ഒരു ഏരിയ നോക്കിയായിരിക്കണം ഈ കാഷ്വാലിറ്റീസ് വെക്കേണ്ടത്. ദെൻ ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്,
എലിവേറ്റേഴ്സ്, റേഡിയോളജി ആൻഡ് ലബോറട്ടറി, കൂടാതെ എന്തായിരിക്കണം, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകളോട് അടുത്തിരിക്കണം, എലിവേറ്റേഴ്സ് പോലെയുള്ള ലിഫ്റ്റ് സജ്ജീകരണങ്ങളോടുകൂടി അടുത്തായിരിക്കണം, റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും അടുത്തായിരിക്കണം, ലബോറട്ടറീസും അടുത്തായിരിക്കണം. ഇതെല്ലാം ഒരു വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്തിനു വേണ്ടി? ടൈം കൺസ്യൂമിങ്ങിന് വേണ്ടി അല്ലെ? സമയബന്ധിതമായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റുകൾ ഉടനടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മള് ഡിസൈൻ. എന്താണ് ഡിസൈൻ എന്ന് പറയുന്നത്? ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലില് ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കുമ്പോൾ ആ കാഷ്വാലിറ്റിക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ട്. കാഷ്വാലിറ്റി എങ്ങനെയാണോ വേണ്ടത്, ആ ഡിസൈൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതായത് മറ്റ് പേഷ്യൻസിന് ഉപകാരപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കാഷ്വാലിറ്റിക്ക് മാത്രമായിട്ട് ഹോസ്പിറ്റലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാവും ഒരു കാഷ്വാലിറ്റിക്ക്. അതിലൊന്നാമതാണ് ഇവിടെ പറയുന്നത് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എൻട്രൻസ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽട്ടേർഡ് ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യൻസ് ഫ്രം ദ വെതർ വൈൽ അൺലോഡിംഗ്. അതായത് ആംബുലൻസ് പേഷ്യൻസ്, ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഇറക്കുമ്പോൾ, അതായത് കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഇറക്കുമല്ലോ, അങ്ങനെ ഇറക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കാലാവസ്ഥ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പൊ മഴയായിക്കോട്ടെ കാറ്റായി അങ്ങനെയുള്ള എന്തെങ്കിലും കാലാവസ്ഥാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിയിലോട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഫുള്ളി ഷെൽട്ടേർഡ് ആയിരിക്കണം. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാ, ഈ ആംബുലൻസ് പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം, എൻട്രൻസ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ആർക്ക് ഷെൽട്ടർ കൊടുക്കണമെന്നാണ് പറയുന്നത്? ആംബുലൻസിൽ വരുന്ന പേഷ്യൻസിന് ഷെൽട്ടർ കൊടുക്കണം. എന്തിനു വേണ്ടി? അവരെ പ്രൊട്ടക്ട് ചെയ്യണം. എന്തിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതായത് ആംബുലൻസിൽ വരുന്ന പേഷ്യൻസ് അവരെ അവിടെ കാഷ്വാലിറ്റിയിലോട്ട് ഇറക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കാലാവസ്ഥാപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ഷെൽട്ടർ ഈ എൻട്രൻസിൽ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തതാണ് ആഡിക്വേറ്റ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർസ് ഓഫ് പേഷ്യൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണിത്. അതായത് എന്താണ്, പാർക്കിംഗ് സ്പേസ് ഉണ്ടാവണം അല്ലെ? അപ്പൊ അത് ഹോസ്പിറ്റലുകാരാണ് ഞാൻ ഡിസൈൻസ് ചെയ്തത്. അപ്പൊ ഒരു കാഷ്വാലിറ്റി, ഒരു ഹോസ്പിറ്റലിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു റിസർവ് ചെയ്തിരിക്കുന്ന അല്ലെ ഒരു പാർക്കിംഗ് സ്പേസും ഉണ്ടായിരിക്കണം. എന്തിനു, ആർക്കൊക്കെയാണ് ആംബുലൻസിന് വരാം, അല്ലെങ്കിൽ കാർസ് ഓഫ് പേഷ്യൻസ്. അതുപോലെ തന്നെ എന്താണ്, പേഷ്യൻസിന് ചിലപ്പോ ആംബുലൻസിന് മാത്രമായിരിക്കും കൊണ്ടുവരിക, അല്ല ചിലപ്പോ മറ്റു കാറുകളിലാവാം, ചിലപ്പോ മറ്റ് വാഹനങ്ങളിലാവാം. അപ്പൊ എന്ത് വാഹനവും ആയിക്കോട്ടെ, കാഷ്വാലിറ്റിയിലോട്ട് സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അവരെ ഇരുത്താൻ, അല്ലെങ്കിൽ അവരെ സ്വീകരിച്ച് അവരുടെ കാഷ്വാലിറ്റിയിലോട്ട് എത്തിക്കാൻ തക്ക വിധം അവിടെ ഒരു പാർക്കിംഗ് സ്പേസ്, ഈ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് എപ്പോഴും റിസർവ്ഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നു. ദെൻ ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രെച്ചേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, സ്ട്രെച്ചേഴ്സ് അറിയാലോ, സ്ട്രെച്ചേഴ്സ് നമ്മുടെ പേഷ്യന്റ് വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണുള്ളത് അല്ലെ, വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ള പേഷ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അവർക്ക് വേണ്ട സ്ട്രെച്ചേഴ്സുകൾ അവൈലബിൾ ആയിരിക്കണം. കൂടാതെ ഈ സ്ട്രെച്ചേഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സ്പേസ് എവിടെ ഉണ്ടായിരിക്കണം, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ദെൻ റാംസ് ഫോർ വീൽചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. കൂടാതെ എന്താണ് വേണ്ടത്, വീൽചെയർസ് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ആക്സസ്. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽനട യാത്രക്കാർ അല്ലെ. അപ്പൊ ഈ കാൽനട യാത്രക്കാർക്കും വീൽചെയർസ് പോകുന്ന ഉപയോഗിക്കുന്നവർക്കും ഒക്കെ ആയിട്ട്, അതായത് ഉയർന്ന പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ, ഇപ്പൊ കാഷ്വാലിറ്റിയിലൊക്കെ ഒത്തുമിക്ക ഹോസ്പിറ്റലുകളിലും കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാവും അല്ലെ, അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാവും. അപ്പൊ ഉയർന്ന സ്റ്റെപ്പുകളാണെങ്കിൽ എന്ത് പറ്റുമോ, ഈ കാൽനട യാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ വീൽചെയറിൽ വരുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ആ സ്റ്റെപ്പുകൾ കയറാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്റ്റെപ്പുകളുടെ ഒന്നിൽ രണ്ട് സ്റ്റെപ്പിന്റെ നടുക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ടായിട്ട് ഒരു സ്ലോപ്പ് പോലത്തെ ഒരു ഏരിയ ഉണ്ടാവും അല്ലെ, ആ സ്ലോപ്പ് പോലത്തെ ഒരു വഴി ഉണ്ടാവും.
എന്തിനു വേണ്ടിയിട്ടാ? ഈ വീൽ ചെയറിലുള്ളവർക്കും ഈ കാൽനടയാത്രക്കാർക്കും ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എന്താണ് സുഗമമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കയറാനും തിരിച്ചിറങ്ങി പോവാനും വേണ്ടിട്ട് റാംസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റാമ്പുകൾ എന്ന് പറയുന്നത്. റാംസ് റാംസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, വീൽ ചെയറിലുള്ളവർക്കും കാൽനടയാത്രക്കാർക്കും സുഗമമായിട്ട് സ്റ്റെപ്പുകൾ കയറാതെ സുഗമമായിട്ട് ഹോസ്പിറ്റലിനകത്തേക്കും പുറത്തേക്കും ഒക്കെ ഇറങ്ങാനും അതിനു വേണ്ടി സഹായിക്കുന്നതായിട്ടുള്ള ആ ഒരു വഴി അല്ലെങ്കിൽ ഒരു പാതയെ നമ്മൾ പറയുന്ന പേരാണ് റാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസൈനിൽ 4 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആംബുലൻസ് പേഷ്യൻസിനെ എന്ത് ഇറക്കും, ആംബുലൻസിൽ നിന്നും ഇറക്കുമ്പോൾ അവരെ എന്തെങ്കിലും വെതർ കണ്ടീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ എന്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ എൻട്രൻസിൽ ഒരു ഷെൽട്ടർ ഉണ്ടായിരിക്കണം. ദെൻ ആഡിക്വേറ്റ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ആർക്കൊക്കെ വേണം, ആംബുലൻസിനും കാർസ് ഓഫ് പേഷ്യൻസ് പേഷ്യന്റിന്റെ വാങ്ങിട്ട് വരുന്ന കാറുകളായിക്കോട്ടെ ആംബുലൻസ് ആയിക്കോട്ടെ അവർക്കൊരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് വേണം. ദെൻ ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആയിരിക്കണം. കൂടാതെ ഈ സ്ട്രക്ചേഴ്സിനെ എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഉൾക്കൊള്ളാനായിട്ട് അവിടെ എന്ത് സ്പേസ് ഉണ്ടായിരിക്കണം, എവിടെയാണ് സ്പേസ് വേണ്ടത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ആ സ്ട്രക്ചേഴ്സിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ദെൻ റാംസ് ഫോർ വീൽ ചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഉയർന്ന പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ കാൽനട യാത്രക്കാർക്കും വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്കൊക്കെ എന്താ ഉണ്ടാവണം, റാംസ് ഉണ്ടായിരിക്കണം, റാമ്പുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. എന്താണ് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളും ഓരോരോ സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ സ്പേസിൽ അല്ലെങ്കിൽ ഓരോരോ ഇടത്തായിട്ടാണ് അവരുടെ ആ ഏരിയ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനവും ലൊക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു, അത് അതിൻ്റെതായ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്പേസ് ആണത് അല്ലെ. അപ്പൊ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്പേസില് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലെ, ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റും അത് തൊട്ട് അടുത്ത് ക്ലോസ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് അതർ ഏരിയാസും ഉണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് എന്നും അതിനെ അതർ ഏരിയാസ് എന്നും തിരിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്, എന്താണ് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. അപ്പോ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഫങ്ഷണൽ ഏരിയാസ് എന്നും അതർ ഏരിയാസ് എന്നും തിരിച്ചിരിക്കുന്നു. അതിൽ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്ന കാര്യങ്ങൾ കുറച്ച് നമ്പേഴ്സ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അതർ ഏരിയാസിൽ വരുന്ന കാര്യങ്ങളും പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ജസ്റ്റ് ഇത് എന്താണെന്ന് മാത്രം പഠിച്ചിരുന്നാൽ മതി, ഓരോ ടേംസും എന്താണെന്ന് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, അത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഓരോ ടേംസും നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളില് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടേംസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഇപ്പോ തന്നെ പഠിച്ച് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആവണ്ട. അതുകൊണ്ട് എന്താണ് ആ ടേം എന്നുള്ളത് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലാണ് മനസ്സിലാവുന്നതെങ്കിൽ ആ മലയാളത്തിൽ തന്നെ ഒന്ന് ആ ടേം എന്താണെന്നും അതിന്റെ മീനിങ് എന്താണെന്നും ഒന്ന് ജസ്റ്റ് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോ ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അല്ലെ, ആംബുലൻസും ആംബുലൻസിന്റെ എൻട്രൻസും, അതായത് ആംബുലൻസ് വരുന്ന ആ ഒരു എൻട്രൻസ്, കാഷ്വാലിറ്റിയിലോട്ട് കയറുന്ന ആ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ കവാടവും ഈ ആംബുലൻസുകളും ഇതിന്റെ ഫങ്ഷണൽ അല്ലെങ്കിൽ പ്രവർത്തന ഏരിയയിൽ പെട്ടതാണ്, പ്രവർത്തന മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. കാരണം നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് ആയിരിക്കും കൂടുതൽ ആംബുലൻസുകളും വരുന്നത് അല്ലേ. ആ ആംബുലൻസിന്റെ എൻട്രൻസും ഈ ആംബുലൻസുകളും ഇതിന്റെ ഒരു പ്രവർത്തന മേഖല അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയയിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തതാണ് റിസപ്ഷൻ ഓർ ട്രയേജ് ഓർ വെയിറ്റിംഗ് ഏരിയാസ്. ഇതില് റിസപ്ഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടാവും എന്തെങ്കിലും നിങ്ങൾ കണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കാണാം അല്ലെ. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രണ്ട് ഡെസ്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എന്നൊക്കെ നമ്മൾ പറയും. എന്തിനു വേണ്ടിയാണ് റിസപ്ഷൻ? റിസപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, പേഷ്യൻസോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോ അവരെ അസിസ്റ്റൻസ് അവർക്കുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഏരിയ ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റിസപ്ഷൻ നിങ്ങൾക്ക് ഫേമിലിയർ ആണ്. എന്താണ് ട്രയേജ്? ട്രയേജ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു പുതിയ ടേം ആയിരിക്കാം. ട്രയേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കാം, ഇതൊരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്.
അതായത് ഗുരുതരം അടുപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരുപാട് ഇപ്പൊ എന്നൊരു എക്സാമ്പിൾ പറയാനുണ്ടോ, ഈ ട്രയേജിന്റെ ഒരു എക്സാമ്പിൾ പറയാനിപ്പോ ഒരു വലിയൊരു അപകടം നടന്നു, ഒരു വലിയൊരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഒത്തിരി പേഷ്യൻസിനെ അറ്റ് എ ടൈം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരും അല്ലെ. അങ്ങനെ അറ്റ് എ ടൈം കാഷ്വാലിറ്റിയുടെ ഒത്തിരി പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ആ എല്ലാ പേഷ്യൻസിനും ഒരുപോലെയുള്ള ഇഞ്ചുറീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ല പലതരത്തിലുള്ള ഇഞ്ചുറീസ് ആയിരിക്കും ഉണ്ടാക്കുക. ചിലവരുടെ കേസ് ഇങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള കേസ് കണ്ടീഷൻ ആയിരിക്കാം, ചിലവർക്ക് ചിലപ്പോ അത്രയും സിവിയറിറ്റി ഒന്നും ഉണ്ടാവില്ല, ചിലവർക്കാണെങ്കിലോ ചിലപ്പോ വരുന്ന എന്തെങ്കിലും ചെറിയ മുറിവുകളോ കാര്യങ്ങളോ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരേ സെയിം ഇൻസിഡന്റിലാണ് എനിക്ക് ഇഞ്ചുറി ഉണ്ടായതെങ്കിൽ കൂടി അവിടെ ഉണ്ടാകുന്ന പേഷ്യൻസിന്റെ ആ രോഗത്തിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോ ഒരു രോഗി ഈ ട്രിയേജ് എന്ന് പറയുന്ന പ്രക്രിയയില് ഈ രോഗി വരുന്ന രോഗികളെ അവരുടെ രോഗത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് രോഗത്തിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു മുൻഗണനാ ക്രമത്തിൽ ഇവരെ അറേഞ്ച് ചെയ്യുന്നു. ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കായിരിക്കും, ഏറ്റവും സിവിയർ ആയിട്ടുള്ള രോഗ അല്ലെങ്കിൽ ഇഞ്ചുറീസ് പറ്റിയവർക്കായിരിക്കും ആദ്യം പ്രിഫറൻസ് കൊടുക്കുക അല്ലെ. അപ്പൊ കാഷ്വാലിറ്റിയിൽ എപ്പോഴും അങ്ങനെയാണ്, ഈ ട്രിയേജ് എന്ന പ്രക്രിയയാണ് ആദ്യം നടക്കുന്നത്. അതായത് അറ്റേപ്പറ്റൈം ഒരുപാട് രോഗികൾ വരുന്നുണ്ടാവും, അപ്പൊ ആ രോഗികളിൽ നിന്നും ഉടനടി ആർക്കാണോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളത് ആർക്കാണോ അവർക്കായിരിക്കും ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള പ്രിഫറൻസ് ഉണ്ടായിരിക്കുക. അങ്ങനെ വരുന്ന പേഷ്യൻസിനെ അവരുടെ രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു തരംതിരിക്കൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ ഓരോരുത്തരെയും അവിടെ എന്ത് ചെയ്യും, അവരുടെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ പ്രിഫറൻസ് കൊടുക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രിയേജ് എന്ന് പറയുന്നത്. അപ്പൊ കാഷ്വാലിറ്റി ട്രിയേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ട്രിയേജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഗുരുതരമായിട്ട് ഉള്ള ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം നമ്മൾ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ. മറിച്ച് അത്രയ്ക്ക് സിവിയർ അല്ലാത്ത കേസുകളാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും, അടുത്ത ഘട്ടത്തിലാണ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, ആദ്യം അവർക്കായിരിക്കും പ്രിഫറൻസ്. അപ്പൊ അതാണ് ട്രിയേജ് എന്ന് പറയുന്നത്. അതായത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക്, അതെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം മുൻഗണന കൊടുക്കും അല്ലെ, ട്രീറ്റ്മെന്റ് ആദ്യം കൊടുക്കുന്നതിന്റെ ഒരു പ്രക്രിയ, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രിയേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. Then waiting areas. Waiting areas എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ പേഷ്യൻസ് ഇപ്പോ കാഷ്വാലിറ്റിയിൽ വന്ന പേഷ്യൻസ് ആവാം, അവർക്ക് ചിലപ്പോൾ അധികം സിവിയറിറ്റി കാര്യങ്ങളൊന്നും കണ്ടീഷൻ ഒന്നും അല്ല, ചെറിയ ഇഞ്ചുറീസോ കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുത്തും. കാരണം എന്താണ്, ചിലപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷന് വിടാം, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് വെയിറ്റിംഗ് ഏരിയ വെയിറ്റ് ചെയ്യാൻ പറയും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോയാതെ എന്നൊക്കെ പറയാറില്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ഏരിയ കൂടെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വെയിറ്റിംഗ് ഏരിയാസും ഇതിന്റെ ഒരു ഫങ്ഷണൽ ഏരിയയിൽ ഉൾപ്പെടുന്നു. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും ആയിട്ട് അവിടെ എന്തായിരിക്കും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടും അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടായിരിക്കും. അതാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നോക്കി നടത്തുന്നതുമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അവിടെ ഉണ്ടായിരിക്കും. ദെൻ റെസിസ്റ്റേഷൻ ഏരിയ. റെസിസ്റ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, റെസിസ്റ്റേഷൻ ഏരിയ ഇതൊക്കെ പുതിയ ടേംസ് ആണ്. അപ്പൊ പറയുന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും ടേംസ് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ഈ പറയുന്നതിനോടൊപ്പം കൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. റെസിസിറ്റേഷൻ ഏരിയ. റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ഒരു എന്തെങ്കിലും ഒരു വളരെ ജീവന് തന്നെ അപാപത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പേഷ്യന്റ് വരാന്ന് വെച്ചാൽ, അത്രയ്ക്ക് സിവിയറാണ് അവരുടെ കണ്ടീഷൻ, അല്ലെങ്കിൽ അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഉടനടി നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ ഉടനടി അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഏരിയ സജ്ജമായിരിക്കണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. ആ ഏരിയയിൽ ആരൊക്കെ ഉണ്ടാവണം, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവണം അല്ലെ, കുറെ സ്റ്റാഫുകൾ ഉണ്ടാവണം, അതുപോലെ തന്നെ കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവണം,
അപ്പൊ അതിന് സജ്ജമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജീവന് ആപത്തുണ്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇഞ്ചറീസോ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യം മറ്റു ട്രീറ്റ്മെന്റുകളോ വേണ്ടതായിട്ടുള്ള ആളുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഈ റെസിസ്റ്റേഷൻ സെന്ററിലോട്ട് വിടും. അതിനുള്ള എക്സാമ്പിള് പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മള് ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു സിംറ്റംസ് ആയിട്ട് വന്ന ആൾക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഫസ്റ്റ് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് CPR ആണ് അല്ലെ? ശരിയാണ്, CPR ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ CPR എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് CPR കൊടുക്കുന്നത്? ആ രോഗിയുടെ ആ ഒരു സമയം ചിലപ്പോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയുടെ ജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം? പറ്റുന്ന എത്രയും വേഗം തന്നെ ആ ഒരു CPR അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കാനായിട്ട്, അതായത് ജീവനാപത്തായിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അവർക്ക് ഉടനടി അങ്ങനെ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റോ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് പോലുള്ളവയോ കൊടുക്കാനായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു ഏരിയയാണ് റെസിസ്റ്റേഷൻ ഏരിയ. Then, acute treatment area of a non-ambulant patients. Acute treatment area എന്ന് പറയുന്നതും ഇതുപോലെ ഒരു ഏരിയ ആണ്. അക്യൂട്ട് ക്രോണിക് എന്ന് പറയുന്ന ടേംസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? അല്ല അല്ലെ? ഫെമിലിയർ ആണ്. ഓ, എന്താണ് അക്യൂട്ട്? അക്യൂട്ട് എന്ന് പറഞ്ഞാല് ഇത്രയും മനസ്സിലാക്കുക, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഇപ്പൊ അതിനൊരു എക്സാമ്പിള് നമുക്ക് ഒരു എക്സാമ്പിളുകൾ വഴിയല്ലേ നമുക്ക് പഠിക്കാം. ഇപ്പൊ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് വെച്ചോ. അപ്പൊ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ആർക്കെങ്കിലും ഒക്കെ പരിക്കുകൾ സംഭവിക്കാം അല്ലെ? അപ്പൊ ആ പരിക്കുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് അത്രയും നേരം അവർക്ക് എന്തെങ്കിലും പരിക്കുണ്ടായിരുന്നോ? ഇല്ല. ആ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ഇൻസിഡന്റ് വഴിയാണ് അവർക്ക് പരിക്കുണ്ടായത്. അതാണ് അക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറീസ് കാര്യങ്ങളാണ് അക്യൂട്ടിൽ വരുന്നത്. അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയ അതാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അപ്പൊ ഒരു ഇപ്പൊ ഒരു ആക്സിഡന്റിന്റെ കേസ് പറഞ്ഞു. ആ ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ അവർക്ക് പെട്ടെന്നാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നത് തന്നെ. ഒരു ഇമ്മീഡിയറ്റ് ആക്സിഡന്റ് ആണ് അല്ലെ? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യണം? അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മുടെ ഈ കാഷ്വാലിറ്റീസ് വഴി കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരെന്താവും? ബെറ്റർ കണ്ടീഷൻസിലോട്ട് മാറാൻ തുടങ്ങും. അപ്പൊ ഈ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിൽ അങ്ങനെയുണ്ട്. അതായത് ഓൾറെഡി ചികിത്സയിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ അല്ല ഇവിടെ പറയുന്നത്. അവിടെ എന്താണ് പെട്ടെന്നുണ്ടാവുന്ന ഏതെങ്കിലും ഇൻസിഡൻസ് വഴി ഉണ്ടാകുന്ന ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് അത് എക്സാമ്പിൾ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങൾ. ശരിയാണ്. അപ്പോ ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങൾ പോലെയുള്ളത് റെസിസ്റ്റേഷൻ ഏരിയയിലാണ് നമ്മൾ കൂടുതലും അതിന് ഫോക്കസ് കൊടുക്കുന്നത്. അക്യൂട്ട് ഏരിയ എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ പറയുന്നത് ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ അക്യൂട്ട് ഏരിയയിലെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ടേഷൻ ഏരിയ അറിയാലോ അല്ലെ? കൺസൾട്ടേഷൻ ഏരിയ എന്തിനു വേണ്ടിട്ടാ? ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാനും അവരുടെ രോഗത്തെ പറ്റിയും ചികിത്സയെ പറ്റിയും ഒക്കെ സംസാരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കൺസൾട്ടേഷൻ ഏരിയയിലോട്ട് വിടുന്നത്. അപ്പൊ ഈ കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് രീതിയിൽ നമുക്ക് പറയാം. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാഷ്വാലിറ്റി വന്ന പേഷ്യൻസിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കുമോ? ഇല്ല. അവര് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ടല്ല വരിക. അത്രയധികം രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അവർ അത്രയും അധികം ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻസിലായിരിക്കും വരിക. അപ്പോ അവര് എന്ത് ചെയ്യും? ഡോക്ടറാണ് അവിടെ വന്ന് കൺസൾട്ട് ചെയ്തത് അല്ലെ? ഡോക്ടർ വന്നാണ് അവര് നോക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ ഏരിയ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ഇനി അത്ര സിവിയർ അല്ലാത്ത കേസുകളാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? സിവിയർ അല്ലാത്ത കേസ് അതായത് ചിലപ്പോ ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു കണ്ടീഷനിൽ വളരെ ബെറ്റർ ആയിട്ട് മാറാൻ നല്ല രീതിയിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായി നല്ലൊരു ബെറ്റർ കണ്ടീഷനിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡോക്ടർ ഇരിക്കുന്നത് എവിടെയാണ് അവിടേക്ക് കൺസൾട്ടേഷൻ വിടാം. മറിച്ച് കാഷ്വാലിറ്റിയിൽ വരുന്ന ഡോക്ടർ പേഷ്യൻസിനെ കൂടുതലും ഡോക്ടർ എന്താ ചെയ്യാ? ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഏരിയയും ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫങ്ഷണൽ ഏരിയയിൽ വരുന്നു.
ദെൻ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് സ്റ്റാഫ് വർക്ക്, സ്റ്റാഫ്സിന്റെ വർക്കിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കണം. കാഷ്വാലിറ്റിയിൽ ഒരുപാട് സ്റ്റാഫുകൾ, അതായത് 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അപ്പോൾ ഒത്തിരി സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി അവിടെ വേണം. അതുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ വർക്കിംഗ് സ്റ്റേഷൻസ് പ്രത്യേകമായി തന്നെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതും ഒരു ഫംഗ്ഷണൽ ഏരിയയിൽ ഉൾപ്പെടുന്നു. ദെൻ അതർ ഏരിയാസ്, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഫംഗ്ഷണൽ ഏരിയാസ് ആയിരുന്നു. ഫംഗ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാണ്? ആംബുലേറ്ററി ആൻഡ് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസുകള്, റിസപ്ഷൻ, ട്രയേജ് ഓർ വെയിറ്റിംഗ് ഏരിയകള്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ദെൻ റെസസിറ്റേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ ഏരിയ ആൻഡ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്, ഇതെല്ലാം ഫംഗ്ഷണൽ ഏരിയാസിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്തതായി വരുന്നതാണ് അതർ ഏരിയാസ്. അതർ ഏരിയാസ് മറ്റ് ഫംഗ്ഷണൽ ഏരിയയിൽ നിന്നും ഏരിയാസ് നമ്മൾ പഠിച്ചു. ഇനി മറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റ് ഏരിയാസ്. ഒന്നാമത്തത് പ്രൊസീജിയർ റൂം. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂമുകൾ, അതായത് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പോലെയുള്ളവയാണ് ഈ പ്രൊസീജിയർ റൂമിനുള്ളിൽ വരുന്നത്. എന്തിനാണ് ഓപ്പറേഷൻ റൂമുകള്? സർജറീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, സർജറീസ് ക്യാരി ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ ഇടമാണ് നമ്മുടെ പ്രൊസീജിയർ റൂമുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമുകൾ എന്നൊക്കെ പറയുന്നത്. ദെൻ അടുത്തതാണ് പ്ലാസ്റ്റർ റൂമുകൾ. പ്ലാസ്റ്റർ റൂമുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, എന്തെങ്കിലും ഫ്രാക്ചേഴ്സ്, അതാണ് ഫ്രാക്ചറുകളോ കാര്യങ്ങളോ ഫ്രാക്ചേഴ്സ് എന്താണ് ബോണിലോ ബോൺസിലോ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇടും അല്ലെ. കൈക്കും കാലിലൊക്കെ അങ്ങനെ എന്തെങ്കിലും വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ഇടുക ചെയ്യാം അല്ലെ. അപ്പോ അതെന്തിനു വേണ്ടിയിട്ടാ? ബോൺസിന്റെ ഹീലിംഗിന്, അല്ലെങ്കിൽ ബോൺസ് പഴയ രീതിയിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പ്ലാസ്റ്റർ റൂം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ഫാർമസി അല്ലെങ്കിൽ ഡ്രഗ് പ്രിപ്പറേഷൻ. അപ്പൊ ഫാർമസി ഉണ്ടാവില്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഉടനടി ചികിത്സകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മെഡിസിന് വേണ്ടിയിട്ട് നമുക്ക് പോയി ക്യൂ നിന്ന് മെഡിസിൻ വാങ്ങാനുള്ള ഒരു സമയമുണ്ട് അവിടെ ഇല്ല. അപ്പൊ അതിനോടനുബന്ധിച്ച് എല്ലാ മെഡിസിനുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാർമസി ഉണ്ടായിരിക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. Then isolation rooms. Isolation roomുകൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെപ്പറേറ്റ് റൂം ആണ്, അതായത് മറ്റുള്ളവരിൽ നിന്നും ഒരു രോഗിയെ മാറ്റി താമസിപ്പിക്കുന്ന ഒരിടമാണ് ഐസൊലേഷൻ റൂമുകൾ. പ്രധാനമായിട്ടും ഐസൊലേഷൻ റൂമുകൾ എന്തിനു വേണ്ടിയാണ്? അവരുടെ രോഗത്തെ ഒബ്സർവ് ചെയ്യാനും അതുപോലെ എന്താണെന്ന് രോഗം നിർണയിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ നൽകാനും വേണ്ടിയിട്ടാണ്. അതായത് മറ്റു രോഗികളെ എന്താണ്, മറ്റു രോഗികളുമായിട്ട് ഇവർക്ക് സമ്പർക്കം വരാൻ പാടില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ കോവിഡ് കാലത്ത് ഐസൊലേഷൻ റൂമുകളായിട്ട് നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കണോ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ആദ്യം ഇവരുടെ എന്താണ് സിംറ്റംസ് എന്ന് ഒബ്സർവ് ചെയ്ത് എന്താണ് രോഗം എന്ന് സ്ഥിരീകരിക്കണം. അപ്പൊ അത് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്താൽ എന്ത് പറ്റും? ആ രോഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സ്പ്രെഡ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഐസൊലേഷൻ റൂമുകള് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ട്. ദെൻ ഡീകണ്ടാമിനേഷൻ ഏരിയാസ്. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം, അണുവിമുക്തമായിട്ടുള്ള ഒരു ഏരിയ. അണുവിമുക്തമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ കണ്ടാമിനേഷൻ വന്നാൽ അവിടെ എന്ത് പറ്റും? എന്തെങ്കിലും സർജറി, ഡീപ്പായിട്ടുള്ള സർജറീസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിരിക്കുന്ന ഇഞ്ചുറീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കണ്ടാമിനേഷൻ വന്നാൽ എന്ത് പറ്റും? അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് വെറുതെ ആവൂലേ. അപ്പൊ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഒരു ഡീകണ്ടാമിനേഷൻ ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് റൂമിലേക്ക് മാറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ള റൂമുകൾ എങ്ങനെയായിരിക്കും? വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും അവിടേക്ക് ഉണ്ടായിരിക്കുക അല്ലെ. വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് ആയിരിക്കില്ല. അതുപോലെ തന്നെ കുറെ അധികം പ്രൊസീജിയേഴ്സും കുറെ അധികം സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും അവിടുത്തെ പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും. ദെൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഹോസ്പിറ്റലുകൾക്കും സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ട്. അത് ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ അധികം സാധനങ്ങളും സാമഗ്രികളും വയ്ക്കാനായിട്ട് ഒരു സ്റ്റോറേജ് ഒരു റൂം അവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി, അതായത് എന്താണ് വൃത്തിയുള്ളതും വൃത്തിയായതുമായിട്ടുള്ള ഉപയോഗിച്ച സാധനങ്ങളെ തരംതിരിക്കാനായിട്ടൊരു റൂം ഉണ്ടായിരിക്കും. ദെൻ ലിനൻ റൂം. ലിനൻ റൂം എന്ന് പറഞ്ഞാൽ ലിനൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഫാബ്രിക്സ് അല്ലെങ്കിൽ തുണിത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, ലിനൻ എന്നുള്ള ടേം. ഇവിടെ ലിനൻ റൂം എന്ന് നമ്മുടെ ഹോസ്പിറ്റലിലെ ലിനൻ റൂം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെഡ്ഷീറ്റുകള്, പില്ലോ കവറുകള്, ടവൽസ്, ടേബിൾ ക്ലോത്തുകള് ഇതുപോലെയുള്ളവയെ കൈകാര്യം ചെയ്യുന്ന ഒരു റൂം ഉണ്ടായിരിക്കും.
അപ്പൊ ഇങ്ങനെയുള്ളവ വാഷ് ചെയ്ത് പുതിയതിനെ കൊണ്ടുവന്ന് വെക്കാനും അതുപോലെ തന്നെ വാഷ് ചെയ്ത് മറ്റുള്ള ഡെറിറ്റി ആയിട്ടുള്ളവ വാഷ് ചെയ്ത് മാറ്റി വെക്കാനും അങ്ങനെ അതിനെ തമ്മിൽ തരംതിരിക്കാനായിട്ട് ഒരു റൂം ഉണ്ടായിരിക്കും. അതാണ് ലിനൻ റൂം എന്ന് പറയുന്നത്. ദെൻ മൊബൈൽ എക്യുപ്മെന്റ് ബേസ്ഡായിരിക്കും ട്രോളി, വീൽ ചെയർസ് എക്സെട്ര. കൂടാതെ എന്താണ് മൊബൈൽ എക്യുപ്മെന്റ്സ് ആയിട്ടുള്ളത്, അതായത് മൊബൈൽ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂവബിൾ അല്ലെങ്കിൽ ചലിക്കാൻ പറ്റുന്ന എന്നുള്ളതാണ്. അവിടെ മൂവബിൾ ആയിട്ടുള്ള ട്രോളീസും വീൽ ചെയർസും ഒക്കെ എന്തായാലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ എക്സ്റേ എക്യുപ്മെന്റ് ബേ, മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ എന്താണ്, എല്ലാ ഇപ്പൊ കാഷ്വാലിറ്റിയിൽ വരുന്ന എല്ലാ രോഗികൾക്കും എക്സ്റേ എടുക്കാനായിട്ട് ചിലപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അവിടെ എന്ത് വേണം, മൊബൈൽ അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ എക്യുപ്മെന്റ്സുകൾ വേണം. പേഷ്യന്റ് എവിടെയാണോ കിടക്കുന്നത് അവിടെ വന്ന് അവരുടെ എക്സ്റേ എടുത്തു പോവാൻ സൗകര്യമുള്ള എക്യുപ്മെന്റുകള് അവിടെ ഉണ്ടായിരിക്കും. ദെൻ ക്ലീനേഴ്സ് റൂം, ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്ന എല്ലാ ഹോസ്പിറ്റലിലും ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ക്ലീനിങ് സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സുകൾ, അവരുടേതായിട്ടുള്ള ട്രോളികൾ ഉണ്ടാവും ചിലപ്പോ, അതുപോലെ ലിക്വിഡ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂമാണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് അതർ ഏരിയാസിൽ പറഞ്ഞത്, പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ, ഐസൊലേഷൻ റൂം, ഡീകണ്ടാമിനേഷൻ ഏരിയാസ്, സ്റ്റോറേജ്, ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി, ലിനൻ റൂം, മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക് ട്രോളി, വീൽ ചെയർസ് എക്സെട്ര, മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ, ക്ലീനേഴ്സ് റൂം. അപ്പോ ഇന്ന് നമ്മൾ ഇവിടെ വരെ പഠിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഒന്ന് നോക്കിയ എല്ലാരും. ഇപ്പോ നമ്മള് ചാപ്റ്റർ 7 ആയിരുന്നു എടുത്തത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത്. അതിലെ ഫസ്റ്റ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞു. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ? എന്തായിരുന്നു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? എന്തായിരുന്നു, ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? മേജർ ആയിട്ടുള്ള ട്രോമ, സീരിയസ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഏതൊരു ടൈം 24 hours ഏതൊരു ടൈം വരുവാണെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ഏരിയ. വെരി ഗുഡ്. അപ്പോ എന്താണ് മേജർ ആയിട്ടുള്ള എന്തൊരു സീരിയസ് കണ്ടീഷൻ ആയിട്ടും വരുന്ന പേഷ്യൻസിന്, ചിലപ്പോ അതൊരു മേജർ ട്രോമയാവാം, സീരിയസ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഇല്ലസ് ആവാം, എന്തല്ലാത്ത ഏത് രീതിയിലും എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട ഏതൊരു കണ്ടീഷനിൽ വരുന്ന പേഷ്യന്റിനെ നമ്മള് ആദ്യം ട്രീറ്റ്മെന്റിന് വേണ്ടി വിടുന്ന സ്ഥലമാണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? അതൊരു 24 hours പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കൂടാതെ അവിടെ വേറെ പേഷ്യൻസ് ആയിട്ട് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് ബോധക്ഷയം സംഭവിച്ചവർക്ക്, കൺഫ്യൂഷൻ ആശയക്കുഴപ്പമുള്ളവർക്ക്, ആൻഡ് പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓറപ്പൻ അതായത് നിരന്തരമായിട്ടുള്ള ഒരു കഠിനമായ നെഞ്ചുവേദന വയർവേദന വരുന്നവർക്ക്, സ്ട്രോക്കുകളൊക്കെ നമ്മൾ കിടക്കാൻ മിക്കവർക്കും സ്ട്രോക്കുകൾ വരുന്നവരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ ആദ്യം നമ്മൾ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് കാഷ്വാലിറ്റി ആയിരിക്കണം, ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി. ഇനി മറ്റു പേരുകൾ ഏതൊക്കെയായിരുന്നു എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പേരുകള്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോമും പഠിച്ചു വെക്കാം കേട്ടോ. ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? ലൊക്കേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം, റോഡിൽ നിന്നും നമുക്ക് പുറത്തുനിന്ന് അക്സസിബിൾ ആയിരിക്കണം. ശരിയാണ്, പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണം, എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഇടം കൂടി ആയിരിക്കണം അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എലവേറ്റേഴ്സ്, റേഡിയോളജി ഇതെല്ലാം അടുത്തായിരിക്കും, വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റുമായി, വളരെ ക്ലോസ് ആയിരിക്കണം ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. മിസൈൽ എന്താണ് നമ്മൾ കണ്ടത്? ഷെൽട്ടർ ഉണ്ടായിരിക്കണം, ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന രോഗികൾക്ക് പെട്ടെന്നുള്ള കാലാവസ്ഥ വരികയാണെങ്കിൽ ഷെൽട്ടർ ഉണ്ടായിരിക്കണം.
ആംബുലൻസിനും അതുപോലെ തന്നെ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന കാറിനും കാറുകൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം. മൂന്നാമത്തെ പോയിന്റ് ഏതാ പഠിച്ചേ? സ്പേസ് ഫോർ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സ്പേസ് എവിടെ ഉണ്ടായിരിക്കണം? എവിടെയാണ് ഉണ്ടാവേണ്ടത്? എമർജൻസി ശരി. റാംസ് എന്താണെന്ന് മനസ്സിലായോ? റാംസ് കാൽനടയാത്രക്കാർക്കും അതുപോലെ തന്നെ വിൽചെയേഴ്സിനൊക്കെ കുടുംബമായി പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പല്ലാതെ ചെരിഞ്ഞു കിടക്കും. അത്രയും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾക്ക് ഇതില് വല്ല ഇപ്പൊ എടുത്തതില് വല്ല ഡൗട്ട്സുകൾ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ കേറിയവരുണ്ടാവും വിചാരിക്കുന്നു. ലേറ്റ് ആയിട്ട് കേറിയവരുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഈ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണല്ലോ. ആ ക്ലാസ്സുകൾ കണ്ട് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കേറാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സില് പേഷ്യന്റ് ഫ്ലോ തുടങ്ങി കണ്ടിന്യൂ ചെയ്യാം. ഒന്ന് ചോദിക്കാണ് മാം, കൺഫ്യൂഷൻ പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ്? അത് ബേസ്ഡ് അപ്പോൺ മെന്റൽ ഹെൽത്ത് അതാണോ, അത് അതുപോലത്തെ രോഗമാണോ ഉദ്ദേശിച്ചത്? ശരിയാണ്. അതായത് ഇപ്പൊ ഒരു വ്യക്തിക്ക് അവരെ അവരെ എന്താണെന്ന് അല്ലെങ്കിൽ അവരെ എവിടെ നിൽക്കുന്നോന്നോ അങ്ങനെയൊക്കെ ഉള്ള കുറെ അധികം എന്താ ഒരു കൺഫ്യൂഷൻ വരില്ലേ. ഇപ്പൊ എന്താണ് ഇപ്പൊ ഒരു ബോധക്ഷയം പോലെ തന്നെ, അതൊരു കോൺഷ്യസ്നെസ്, അവരൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന കേസുകളാണെങ്കിലാണെങ്കിലും നമ്മൾ ഈ കാഷ്വാലിറ്റിക്ക് ഉണ്ടാവുള്ളൂ. അല്ലാത്ത കേസുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റു ഡോക്ടേഴ്സിന്റെ അല്ലെ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ അല്ലെ. അപ്പോ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ പോലെയുള്ള അവർക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് അവരുടെ ബോധമണ്ഡലത്തിൽ നിന്നും മാറി വേറെ എന്തെങ്കിലുമൊക്കെ ആണ് അവരങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, അവര് നോർമൽ ആയിട്ടുള്ള ഇതിലേക്ക് തിരിച്ചു വരുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം കാഷ്വാലിറ്റിയിൽ കാണിക്കുക. അല്ല അവർക്ക് അങ്ങനെ അങ്ങനെ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അത് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ ആക്റ്റീവ് റെഫർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകൾ എന്താണെന്നുള്ളത് മാത്രമേ നിങ്ങൾ ജസ്റ്റ് എഴുതിയിരുത്തുക. ബാക്കിയുള്ള ടേംസ് ഇപ്പൊ വരുന്ന എല്ലാ ടേംസുകളും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടേംസുകൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ ടേംസിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്. അതുകൊണ്ടാണ് കേട്ടോ ഷോർട്ടാക്കി ജസ്റ്റ് ആ പോയിന്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു തരുന്നത്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ആ പോയിന്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു തരുന്നത്. ഓക്കെ, താങ്ക് യു. മിസ്സിന്റെ പേര് ഒന്നുകൂടി പറയോ? മാമിന്റെ പേരൊന്നും കൂടി പറയോ, ആരെങ്കിലും കേട്ടില്ല. ആദിര. ട്രയേജ് എന്തായിരുന്നു പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുവോ? ആ സമയത്ത് കേൾക്കാൻ പറ്റിയില്ല.
ഡ്രൈ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒത്തിരി ഇപ്പം കാഷ്വാലിറ്റിയിൽ കുറെ പേഷ്യൻസിന് കൊണ്ടുവരുമല്ലോ, അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥ ഉള്ളത് അവരെ ആ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ട്രിയേജ് എന്ന് പറഞ്ഞാൽ ട്രിയേജ് വഴി ഏറ്റവും ആദ്യം ആരെയാണ് കയറ്റുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു.